മെക്കാനിക്സ് ഒരു രണ്ട് ചോദ്യങ്ങൾ ഫസ്റ്റ് വൺ പ്രൂവ് ദാറ്റ് ദി ഓർബിറ്റ് ഓഫ് എ പ്ലാനറ്റ് അറൗണ്ട് ദി സൺസ് ഇൻ എ ഫിക്സഡ് പ്ലെയിൻ അതപ്പോ അത് മനസ്സിലാക്കുന്നതിനു മുമ്പ് ഈ ൊമെൻറ്റം വർ ഒന്ന് ഞാൻ നേരത്തെ പല പ്രാവശ്യം പല പോസ്റ്റിങ് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഒരു പ്ലെയിനിലുള്ള ഒരു ഓർബിറ്റാണ് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റോ എന്തെങ്കിലും ആയതോട്ടെ അപ്പോൾ ഇതിൻ്റെ ഈ പ്ലെയിൻ ഓഫ് ദി ഓർബിറ്റെന്ന് പറഞ്ഞ് ഈ പേപ്പറിൻ്റെ പ്ലെയിനാണ് ഈ ഹാർഡ് ബോർഡിൻ്റെ പ്ലെയിനാണ് എങ്കിൽ ആൻക്യുലാർ മൊമെൻറ്റം ഈ ഓർബിറ്റിൽ കറങ്ങുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഈ ഓർബിറ്റിൻ്റെ പ്ലെയിനിനെ ആയിട്ടുള്ള ഒരു വെക്ടറാണ് അങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ ഫിസിക്സിലെ എല്ലാ തിയർട്ടിക്കൽ പാർട്ടൊക്കെ വളരെ സിമ്പിളാക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളാ വെക്ടർ അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം വെക്ടർ ഓഫ് എ ബോഡി റിവോൾവിങ് ഇൻ ആൻ ഓർബിറ്റ് എന്ന് പറയുന്നത് ദരി ഈസ് എ വെക്ടർ ഡയറക്ടർസ് നോർമൽ ടു ദി പ്ലെയിൻ ഓഫ് ദി ഓർബിറ്റ്സ് അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഓർബിറ്റ് ഓബ്ജക്റ്റ് എങ്ങോട്ട് റിവോൾവ് ചെയ്യുന്നോ ആ ഡയറക്ഷനിൽ നാല് വരൽ വണ്ണം ഇങ്ങനെ പിടിച്ച എങ്ങോട്ട് നിൽക്കുന്നു അതാണ് ആ വെ ആംഗ്ലാർ മൂവൻ്റെ വെക്ടറിൻ്റെ ഡയറക്ഷൻ അപ്പോൾ ഇവിടെ പോ ഇങ്ങനാണെന്നിരിക്കട്ടെ എൽ വെക്ടർ ആംഗുലാർ മൊമെൻറ്റം വെക്ടർ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഒരു വെക്ടർ കോൺസെൻ്റ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം ഡയറക്ഷൻ മാറാനും പാടില്ല അപ്പോൾ ഈ ഓർബിറ്റിൻ്റെ പ്ലെയിൻ ഇങ്ങനെ ചരിഞ്ഞാൽ ഈ പെർപെൻറ്റിക്കുലർ വെക്ടറും ചരി അപ്പോൾ വെക്ടർ ആവില്ല അപ്പോൾ ഈ ഓർബിറ്റിൻ്റെ പ്ലെയിൻ തോന്നിയ പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ ഈ പ്ലെയിൻ ഓഫ് ദി ഓർബിറ്റിന് വരയ്ക്കുന്ന നോർമൽ വെക്ടർ അല്ലെ എൽ വെ ആംഗുലാർ മൂവ്മെൻ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ല് കോൺസെൻ്റ് എന്ന് എടുക്കാൻ പറ്റില്ല അപ്പം എല്ല് കോൺസ്റ്റൻ്റ് ആംഗുലാർ മൂവ്മെൻ്റ് വെക്ടർ കോൺസ്റ്റൻ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഡയറക്ഷനും ആഗ്നിറ്റ്യൂഡും കോൺസെൻറ്റാണ് അങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെ ഓർബിറ്റിൻ്റെ പ്ലെയിൻ ഫിക്സഡ് പ്ലെയിൻ ആണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ചുരുക്കത്തിൽ ആംഗുലാർ മൊമെൻറ്റ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പ്ലാനറ്റ് ഇസ് എ കോൺസെൻറ് കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ പി എന്ന് പറയുന്ന ഏതോ ഒരു സമയത്ത് പ്ലാനറ്റിൻ്റെ പൊസിഷനാണ് പ്ലാനറ്റിൻ്റെ മാസ് സ്മോള് എസ് എന്ന് പറയുന്നത് സണ്ണിൻ്റെ പൊസിഷനാണ് സണ്ണിൻ്റെ മാസ് ക്യാപിറ്റൽ എങ്കിൽ ഈ പ്ലാനറ്റിൻ്റെ സണ് അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യും ഡ്യൂ ടു ഗ്രാവിറ്റി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിൽ അപ്പോൾ ഇവിടെ സെൻറ്റർ ഇതൊരു സെൻട്രൽ ഫോഴ്സാണ് ഗ്രാവിറ്റേഷൽ ഫോഴ്സ് ഈ സെൻറ്റർ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സണ്ണിൻ്റെ സെൻറ്ററാണ് ആ സെൻറ്ററിലേക്ക് പോഴും ഈ ഫോഴ്സ് ഡയറക്റ്റ് ചെയ്യും എഫ് പക്ഷെ ഇവിടെ റേഡിയസ് വെക്ടറ് പൊസിഷൻ പ്ലാനറ്റിൻ്റെ പൊസിഷൻ നിർണയിക്കുന്നത് സണ്ണിൻ്റെ സെൻറ്ററിൽ നിന്നും പ്ലാനറ്റിലേക്ക് വരയ്ക്കുന്ന വെക്ടർ വെക്ടർ ആർ അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആറ് അതിനെ വെക്ടറായിട്ട് പറയുമ്പോൾ വെക്ടർ ആർ അല്ലെ ഈ ഡയറക്ഷനിലൊരു യൂണിറ്റ് വെക്ടർ ആർക്കപ്പ് അത് ഇങ്ങോട്ടാണ് വരയ്ക്കേണ്ടത് ഇപ്പോൾ എപ്പോഴും സെൻട്രോ ഫോഴ്സ് അല്ലെ പോള പോളാർ കോർഡിനേറ്റീവ് പോളെന്ന് പറയും പോളാണ് ഒറിജിനായിട്ട് എടുക്കുക അവിടെ നിന്നും പ്ലാനറ്റിലേക്ക് വരയ്ക്കുന്ന യൂണിറ്റ് വെക്ടറാണ് ആർ ക്യാപ്പ് അപ്പോൾ ആർ ക്യാപ്പ് എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് ഒരു ലൈനിൽ തന്നെയാണ് അപ്പോൾ പൊസിഷൻ വെക്ടർ ഇങ്ങോട്ടാണ് പക്ഷേ അട്രാക്ഷൻ ആയതുകൊണ്ട് ഈ പ്ലാനറ്റേ ഉള്ള ഫോഴ്സ് നേരെ ഇങ്ങോട്ടാണ് ടുവേഴ്സിസ് ആണ് അപ്പോൾ നമ്മളീതിനെ വെക്ടറായിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയറാണ് അപ്പോൾ അതിനെ വെക്ടറാക്കി പറയുമ്പോൾ വെക്ടർ ഇഫ് ഈക്വൽസ് യൂണിറ്റ് വെക്ടറിങ്ങോട്ട് എഫ് അതിനെതിരെയാണ് അത് കാണിക്കാൻ വേണ്ടി മൈനസ് ജി എം എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർക്ക് ആപ്പെന്ന് എടുക്കും എങ്കിൽ ടോർക്ക് ഓഫ് ദി ഫോഴ്സ് ടോ ഈക്വൽസ് ആർ ക്രോസ് എഫ് ഈസ് മൈനസ് ജി എം എം ബൈ ആർ സ്ക്വയർ അത് മോഡ് ലസ്സാണ് വെക്ടറും വെക്ടറും കൂടെ ആ ക്രോസ് പ്രോഡക്റ്റ് വരേണ്ടത് അപ്പോർ ആർ ക്യാപ് ക്രോസ് ആർ കേട്ടല്ലോ ആർ ക്യാപ് ക്രോസ് ആർ പക്ഷെ ക്രോസ് ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ സീറോ ആയ കാരണം ആർ ക്യാപ്പിനും ആറിനും ഇടയ്ക്കുള്ള ആംഗിൾ സീറോ ആയ എ ബി സൈൻ തീറ്റ ആറിൻ മോഡുലേഴ്സ് ഓഫ് ആർ ഇൻറ്റു മോഡുലേസ് ഓഫ് ആർ ക്യാപ്പ് ഇൻറ്റു സൈൻ സീറോ സീറോ അപ്പോൾ ആർ ക്യാപ്പ് ആർ ക്രോസ് ആർ ക്യാപ്പ് സീറോ ആയ ദ മീൻസ് ടോയ് ഈക്വൽ സീറോ പക്ഷെ നമുക്കറിയാം ടോയ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊവ്മെൻ്റം ഡി എൽ ബൈ ഡി ടി അപ്പോൾ ഡി എൽ ബൈ ഡി ടി ഇവിടെ സീറോന്ന് കിട്ടി ദറ്റ് മീൻസ് എൽ ഈസ് എ കോൺസ്റ്റൻറ്റ് ആങ്കുലാർ മൊവ്മെൻറ്റം വെക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറാൻ പാടില്ല മോഡലോസും മാറാൻ പാടില്ല ഡയറക്ഷൻ മാറുന്നില്ല എന്ന് പറയുമ്പോൾ ദി പ്ലെയിൻ ഓഫ് ദി ഓർബിറ്റ് ഈസ് ഫിക്സ്ഡ് എന്ന അർത്ഥം വൺ പ്രൂവ് ദാറ്റ് ദി ഏറിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ് അത് കെപ്ലറുടെ കപ്ലേഴ്സ് സെക്കൻഡ് ലോയാണ് നമ്മൾ കെപ്പിൾസ് ലോ പ്രൂഫ് ഒരു പ്രൂഫ് ഇതാ കപ്ലറുടെ ബാക്കി ലോസും പ്രൂഫും ഒക്കെ കാണാം പുറകെ ഇതിപ്പോൾ നമ്മൾ ചില ഷോർട്ടായിട്ടുള്ള ഭാഗം എടുക്കുന്നു എന്നും മാത്രം ഏറിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് എ കോൺസെൻറ് എന്ന് പ്രൂവ് ചെയ്യണം നോക്കാം ഇപ്പോൾ എസ് സണ് പ്ലാനറ്റിൻ്റെ ഓർബിറ്റിൻ്റെ ഒരു ഭാഗമായി കാണിച്ചിരിക്കുന്നത് ഏതോ ഒരു സമയത്ത് പ്ലാനറ്റ് പീയിലാണ് ഡെൽറ്റാറ്റീസ് സെക്കൻഡ് കഴിയുമ്പോൾ പ്ലാനറ്റ് ക്യൂവിലെത്തി പിയിലായിരിക്കുമ്പോൾ പ്ലാനറ്റിൻ്റെ പ്ലാനറ്റിൻ്റെ റേഡിയൽ വെക്ടർ അല്ലെ റേഡിയസ് റേഡിയൽ ഡിസ്റ്റൻസ് ആർ അല്ലെ ഒ എസ് പി ക്യൂയിലെത്തുമ്പോൾ എസ് ക്യൂ ഇവിടെ ഒരു സെക്ടർ കിട്ടുന്നുണ്ട് എസ് പി ക്യൂ ഒരു സെക്ടറാണ് ആ സെക്ടറിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കണം അതിനുവേണ്ടി പിയിൽ നിന്ന് ഒരു നോർമൽ അങ്ങോട്ട് വരയ്ക്കുന്നു പി എൻ അപ്പോൾ ഇത് റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളാണ് ഇവിടെ ഇപ്പോൾ ഇപ്പം ഈ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബേസ് ഇൻറ്റു ഓൾട്ടിറ്റൂ എന്നുള്ള ഫോമാണ് ഇപ്പം ഡെൽറ്റ എ സെക്ടോറിയൽ ഏരിയ ഡിസ്ക്രൈബ്ഡ് ബൈ ദി പ്ലാനറ്റ് ആസ് ഇറ്റ് മൂവ്സ് ഫ്രം പി ടു ക്യു ഡെൽറ്റ എ ഈക്വൽസ് ഹാഫ് ഇൻ ബേസ് ബേയ്സ് എസ് എൻ ഇൻ ടു പി എൻ ഇതിൽ ഡെൽറ്റാ ടി വളരെ കുറവാണ് അപ്പോൾ പിയും ക്യൂം വളരെ അടുത്ത ആണെങ്കിൽ ഈ എസ് എന്നും ക്യൂ ഒന്ന് തന്നെ ആയിട്ടങ്ങ് എടുക്കാം ഈ ഡിസ്റ്റൻസ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം പി എം ക്യൂം വളരെ അടുത്ത രണ്ട് ആണെങ്കിൽ ഈ പി എൻ എന്നുള്ളത് പി ക്യൂ എന്ന് മാറ്റാം മാത്രമല്ല എസ് എൻ എന്നുള്ളത് എസ് പി എന്ന് എടുക്കാം ചുരുക്കത്തിൽ ഹാ ഡെൽറ്റ ഈക്വൽസ് ഹാഫ് ഇൻ ് എസ് എൻ ഇൻ ടു പി എൻ ഹാഫ് ബേസ് ഇൻറ്റു ഓൾഡെൻ ഇവിടെ ഈക്വൽസ് ഹാഫ് ഇൻ ഓ പി ഇൻ ടു പി ക്യു ഈക്വൽസ് ഹാഫ് ഒ പി ആർ ഇൻ ടു പി ക്യു എന്ന് പറഞ്ഞാൽ എസ് ഈക്വൽസ് ആർ തീറ്റ ആർ ഇൻ ടു ഡെൽറ്റാ തീറ്റ ഡെൽറ്റാ തീറ്റ ഈസ് ഇൻ റേഡിയൻ അപ്പോൾ ഹാഫ് ആർ ഇൻ ടു ആർ ഡെൽറ്റാ തീറ്റ ഓ ദീസ് ഹാഫ് ആർ സ്ക്വയർ ഡെൽറ്റാ തീറ്റ ഇതാണ് ഈ ഡെൽറ്റ ടി സമയം കൊണ്ട് അപ്പോൾ ഈ പ്ലാനറ്റ് കറങ്ങുമ്പോൾ അതിൻ്റെ റേഡിയൽ വെക്ടർ റേഡിയൽ പൊസി റേഡിയൽ ഡിസ്റ്റൻസ് ഇങ്ങനെ റിവോൾവ് ചെയ്യും എസ് പി ആയിരുന്നത് എസ് ക്യൂ ആയി അത് വേറൊരു സാധ്യതയിൽ അപ്പോൾ ഇതിങ്ങനെ സെക്ടർ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കും ആ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏരിയ ആണ് സെക്ടോറിയൽ ഏരിയ ഇപ്പം സെക്കൻഡ് സെക്കൻഡോഡുള്ള ഡെക്ടോ സെക്ടോറിയൽ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിച്ചത് ദാറ്റ് ഈസ് ഹാഫ് ആർ സ്ക്വയർ ഡെൽറ്റ തീറ്റ എങ്കിൽ ഏരിയൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സെക്ടോറിയൽ ഏരിയ അപ്പോൾ ഇവിടെ ഡെൽറ്റ ടി സെക്കൻഡ് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്ത സെക്ടോറിയൽ ഏരിയ കണ്ടുപിടിച്ചു ഡെൽറ്റ എ എങ്കിൽ ആവറേജ് ഏരിയൽ വെലോസിറ്റി ഏരിയൽ വെലോസിറ്റി മീൻസ് ഏരിയ ഡിസ്ക്രൈബ്ഡ് പെർ യൂണിറ്റ് ടൈം ഈക്വൽസ് ഡെൽറ്റാ എ ബൈ ഡെൽറ്റാ ടി ഏരിയ ഡിസ്ക്രൈബ്ഡ് ബൈ ടൈം ടേക്കൺ ഹാഫ് ആ സ്ക്വയർ ഡെൽറ്റാ തീറ്റ ബൈ ഡെൽറ്റാറ്റി എങ്കിൽ ഏറിയൽ വെലോസിറ്റി അറ്റ് പി അറ്റ് പി എന്ന് പറയുമ്പോൾ പിയിലെന്ന് പറയുമ്പോൾ ഡെൽറ്റാറ്റി സീറോന്ന് അങ്ങ് എടുക്കണം എൻ്റെ കാൽക്കുലർ ഫോർ ഫിസിക്സിനകത്ത് ലിമിറ്റും ഒക്കെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരത് നോക്കി മനസ്സിലാക്കുക അപ്പോൾ ഏറിയൽ വെലോസിറ്റി അറ്റ് പി ഈക്വൽസ് ലിമിറ്റ് ഓഫ് ഡെൽറ്റാ എ ബൈ ഡൽറ്റാ റ്റി ആസ് ഡെൽറ്റാ റ്റി ടെൻസ് ടു സീറോ ഡെൽറ്റാ ടി സമയം കൊണ്ടാണ് പിയിൽ നിന്ന് ക്യൂയിലോട്ട് എത്തിയത് അപ്പോൾ ഡെൽറ്റാ ടി സീറോ ടെൻസ് ടു സീറോ എന്ന് പറയുമ്പോൾ നമ്മൾ പിയിലെ അവസ്ഥയാണ് ചർച്ച ചെയ്യുന്നതെന്ന് അർത്ഥം ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഹാഫ് ആർ സ്ക്വയർ ഡെൽറ്റാ തീറ്റ ബൈ ഡാറ്റി ആസ് ഡെൽറ്റാ റ്റി ടെൻസ് ടു സീറോ ഇതിൽ ഇവിടെ ലിമിറ്റ് വരേണ്ടത് ഡെൽറ്റാ തീറ്റ ബൈ ഡാറ്റിയാണ് ഈ ഡെൽറ്റ ലിമിറ്റ് ഓഫ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി അതിനകത്ത് ഡിഫറൻഷ്യൽ ഡി എ ബൈ ഡി ടി എന്ന് പറയുന്നത് ഈക്വൽ ടു ഹാഫ് ഹാഫ് സ്ക്വയർ ഇൻ ടു ഡെൽറ്റാ തീറ്റ ബൈ ഡാറ്റിയുടെ ലിമിറ്റ് ഡി തീറ്റ ബൈ ഡി ടി എങ്കിൽ നമുക്കറിയാം എനി ബട്ട് ആംഗുലാർ മൊമെൻറ്റ് വലിയ ഈക്വൽസ് ആയിയോ മേഘ ഈ സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ദൂരം വളരെ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ സണ്ണിനെയും പ്ലാനറ്റിനെയും നമുക്ക് പോയിൻ്റ് മാസസ് ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്യാം പാർട്ടിക്കിൾസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം ഒരു കുഴപ്പവുമില്ല ബിക്കോസ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ വെരി ലാർജ് ഡിസ്റ്റൻസ് ആറ് വളരെ കൂടുതലാണ് അപ്പോൾ ഐ ഒ മേഗ എൽ ഈക്വൽസ് ഐയോ മേഗ ഐ എന്ന് പറഞ്ഞാൽ എം ആർ സ്ക്വയർ പ്ലാനറ്റിൻ്റെ മാസ് ഇൻഡു പ്ലാനറ്റിൻ്റെ ഡിസ്റ്റൻസ് സണി എന്നുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ പാർട്ടിക്കളിൻ്റെ പോയിൻറ്റ് ഓഫ് ഇനേർജി എം ആർ സ്ക്വയർ അത് ഫിയറായിട്ടൊന്നും എടുക്കരുത് ഒരു പാർട്ടിക്കിളായിട്ട് എടുക്കാവോ ബിക്കോസ് ഓഫ് ദി ലാർജ് ഡിസ്റ്റൻസ് അപ്പോൾ ചുരുക്കത്തിൽ ഐ ഒമേഗ എം ആർ സ്ക്വയർ ഇൻറ്റു ഒമേഗെന്ന് പറഞ്ഞാൽ ഡി തിറ്റ ബൈ ഡി റ്റി അതൊരു കോൺസെൻറ്റാന്ന് മുമ്പേ കണ്ടു പ്ലാനറ്റ്സിൻ്റെ ആംഗ്യുലർ മുമ്പ് കോൺസെൻറ്റാന്ന് മുമ്പേ പ്രൂവ് ചെയ്തല്ലോ അപ്പോൾ ഇവിടുന്ന് എം ആർ സ്ക്വയർ ഡി തീറ്റ ബൈ ഡി ടി ഈസ് എ കോൺസെൻറ്റ് ദോർ ആർ സ്ക്വയർ ഡി തീറ്റ ബൈ ഡി റ്റി ഈക്വൽസ് കോൺസ്റ്റൻറ്റ് ബൈ എം കോൺസെൻറ്റ് എം കോൺസെൻ്റ് ആണെന്നല്ലോ പ്ലാനറ്റിൻ്റെ മാസം അത് എച്ച് എന്നിരിക്കട്ടെ ധരിച്ച കോൺസെൻറ്റ് സത്യത്തിൽ ഈ ആർ സ്ക്വയറൊമേഗ ആർ സ്ക്വയറൊമേഗ ഇത് സോ ഡി എ ബൈ ഡി ടി ഡി എ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടിട്ടുണ്ട് ഡി എ ബൈ ഡി ടി ഹാഫ് ആർ സ്ക്വയർ ഡി തിറ്റാ ബൈ ഡി ടി ദീസ് ഹാഫ് ഇൻ ടു എച്ച് ഓർ എച്ച് ബൈ ടു എച്ച് കോൺസെൻറ് ആയതുകൊണ്ട് എച്ച് ബൈ ടു കോൺസെൻറ്റാണ് ഏറിയൽ വെലോസിറ്റി ഇസ് എ കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു ദ പ്ലേ സെക്കൻഡ് ലോ ഇത് വേറൊരു തരത്തിലും പ്രൂവ് ചെയ്യാം അത് നമ്മളിതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുന്ന കൂട്ടത്തിൽ കാണാം കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക പോസ്റ്റിങ് സാധ്യത തൊട്ട് കാണാനും ശ്രമിക്കുക ഞാൻ രണ്ട് പോസ്റ്റിങ്ങായിട്ട് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് മെക്കാനിക്സ് ബി എസ് സി മെക്കാനിക്സൊന്നും മറ്റേ ബി എസ് സി വൈബ്രേഷൻസൊന്നും പറഞ്ഞ് രണ്ട് പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് പോസ്റ്റിങ്ങിലോട്ട് കാണാൻ ശ്രമിക്കുക താങ്ക് യു